മരാമത്ത് വകുപ്പ് മുൻ സെക്രട്ടറി ടി ഒ സൂരജ് അറസ്റ്റിലായിരിക്കുന്നു. പാലാരിവട്ടം മേൽപ്പാലം അഴിമതി കേസിലാണ് നടപടി. അഴിമതി, വഞ്ചന, ഫണ്ട് ദുർവിനിയോഗം, ഗൂഢാലോചന വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു. വിശദാംശങ്ങളുമായി അനിൽ മാനുവൽ ചേരുന്നു. അനിൽ, കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ വിജിലൻസ് വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് അറസ്റ്റ്? അല്പം മുമ്പാണ് ടി ഒ സൂരജിനെ വീണ്ടും വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്താവുന്ന മട്ടിൽ വിളിച്ചു വരുത്തിയ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഇന്നലെയാണ് പൊതുമരാമത്ത് മുൻ സെക്രട്ടറിയായിരുന്നു പണി തുടങ്ങുന്ന കാലത്ത് പൊതുമരാമത്ത് വകുപ്പിൽ സെക്രട്ടറി സ്ഥാനം വഹിച്ചിരുന്നത് ടി ഒ സൂരജ്. അന്ന് മുതൽ തുടങ്ങിയ ഗൂഢാലോചന, അതായത് ഈ പാലം നിർമ്മിച്ച സ്വകാര്യ കമ്പനിയുമായി ചേർന്ന് അന്ന് മുതൽ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ഈ പാലം പൊളിയാനിടയായത് എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സൂരജ് അടക്കം നാലു പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഈ പാലം നിർമ്മിച്ച RDS എന്ന കമ്പനിയുടെ MD സുമിത് ഗോയൽ, കൂടാതെ മറ്റ് പാലപ്പണിയുടെ മേൽനോട്ട ചുമതലയുള്ള കിറ്റ്കോ എന്ന സർക്കാർ സ്ഥാപനത്തിലെ ജനറൽ മാനേജറായ ബെന്നി പോൾ എന്നിവരടക്കമാണ് നാലു പേർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇവരെ എല്ലാവരും ഇന്ന് രാവിലെ വിളിച്ചു വരുത്തിയ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ മൊഴിയെടുക്കാനായി വിളിച്ചു വരുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ടി ഒ സൂരജ് വളരെ വ്യത്യസ്തം, ഇതുവരെ ആരും പറഞ്ഞതിൽ നിന്ന് എല്ലാ ഉദ്യോഗസ്ഥരും ഇതുവരെ പ്രതികരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. കാരണം അഴിമതി ബോധപൂർവം നടന്നിട്ടുണ്ടെന്ന് താൻ കരുതുന്നില്ല, കാരണം അങ്ങനെ എന്തെങ്കിലും നടക്കാനുള്ള സാധ്യതയില്ല. പാലം പണി തീർത്താൽ ആദ്യത്തെ മൂന്ന് വർഷത്തേക്ക് ഏത് തകരാറിനും അറ്റകുറ്റപ്പണി നടത്തേണ്ടത് പാലം നിർമ്മിച്ച കമ്പനി തന്നെയാണെന്നിരിക്കെ ഇത്തരം ഒരു അഴിമതിയോ അല്ലെങ്കിൽ ക്രമക്കേടോ തട്ടിപ്പോ കമ്പനി നടത്താൻ സാധ്യതയില്ല എന്ന അഭിപ്രായമാണ് ഇന്നലെ സൂരജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവെച്ചത്. ഇതിനു പിന്നാലെയാണ് ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ പങ്ക് കണ്ടെത്തി എന്ന് ഉറപ്പിച്ചുകൊണ്ട് അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം പണിത് ഏതാണ്ട് രണ്ടു വർഷത്തിനുള്ളിൽ തന്നെയാണ് പാലാരിവട്ടം പാലത്തിൽ വളരെ ഗുരുതരമായ തകരാറുകൾ കണ്ടെത്തിയത്. ഇത് മനോരമ ന്യൂസ് തന്നെയാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ തന്നെ ഇതിലെ തകരാറ് ശാസ്ത്രീയമായ റിപ്പോർട്ടുകളുടെ പിൻബലത്തോടെ ഈ വിവരം പുറത്തുവിട്ടത്. അതിനുശേഷമാണ് സർക്കാർ ഏജൻസികൾ നടത്തിയ പരിശോധനയിൽ, ചെന്നൈ IIT ഒക്കെ പരിശോധനയിൽ ഗുരുതരമായ തകരാറുകൾ കണ്ടെത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ പഠനം നടത്തിയത് ഈ ശ്രീധരന്റെ നേതൃത്വത്തിലാണ്. ഈ ശ്രീധരൻ പാലത്തിന്റെ ഏതാണ്ട് മുക്കാൽ പങ്കോളം പൊളിച്ച് പണിയുക എന്നുള്ള നിർദ്ദേശമാണ് സർക്കാരിന് മുന്നിൽ വെച്ചത്. അതനുസരിച്ചുള്ള നീക്കങ്ങളുമായി സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോവുകയുമാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ നിർണായകമായി ഇങ്ങനെയൊരു നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. എസ്, പൊതുമരാമത്ത് വകുപ്പ് മുൻ സെക്രട്ടറി ടി ഒ സൂരജ് അറസ്റ്റിലായിരിക്കുന്നു. പാലാരിവട്ടം മേൽപ്പാലം അഴിമതി കേസിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. അഴിമതി, വഞ്ചന, ഫണ്ട് ദുർവിനിയോഗം, ഗൂഢാലോചന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളാണ് അനിൽ ഇമാനുവൽ നൽകിയത്.